ശ്രീ ഡോക്ടർ എം കെ മുനീർ. സാറേ, ജലജീവൻ പദ്ധതി എന്ന് പറയുന്നത് കേന്ദ്ര വിഹിതം, സംസ്ഥാന വിഹിതം, ഗുണഭോക്തൃ അതേപോലെ പഞ്ചായത്ത് വിഹിതങ്ങളാണ്. സാർ, ഇപ്പോൾ എല്ലാ റോഡുകളും തകർന്നു കിടക്കുകയാണ്. ചോദിക്കുമ്പോൾ പറയുന്നത്, പലരും പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ് സംസ്ഥാനം വെക്കേണ്ട പിന്നെ ആനുപാതികമായ വിഹിതം വെക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തത് കൊണ്ടോ കേന്ദ്ര വിഹിതം കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. കരാറുകാർക്ക് പൈസ കിട്ടുന്നില്ല. സാർ, എന്താണ് വസ്തുത? കേന്ദ്രം നമുക്ക് തരാത്തതാണോ, നമ്മൾ വിഹിതം വെക്കാത്തതാണോ? അതിന്റെ ഒരു നിജസ്ഥിതി അറിയാൻ താല്പര്യമുണ്ട്. എല്ലാ റോഡും തരിപ്പണമായി കിടക്കണം. സാർ, ഇന്നലെ വളരെ വിശദമായി ഒരു മണിക്കൂറിലധികം, ഒന്നര മണിക്കൂറോളം ചർച്ച ചെയ്തൊരു വിഷയമാണ്. അതിനകത്ത് എന്തൊക്കെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ള കാര്യം വളരെ, അദ്ദേഹം ഇല്ലായിരുന്നു തോന്നുന്നു, അല്ലേ? അദ്ദേഹം ഉണ്ടായിരുന്നില്ല, പക്ഷെ അദ്ദേഹം അതൊന്ന് നോട്ട് ചെയ്യാത്തതുകൊണ്ടാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പലതും മന്ത്രി പറഞ്ഞിരുന്നു. എന്തായാലും സംസ്ഥാനത്തുനിന്ന് അതിനൊന്നും പണം കൊടുക്കാത്തതല്ല, പ്രായോഗികമായ ചില കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ കൊടുക്കാത്തതല്ല. അദ്ദേഹം പറഞ്ഞൊരു ഓർമ്മയെന്ന് ഞാൻ പറയണം, 50,000-55,000 കിലോമീറ്റർ റോഡുകൾ പുനർനിർമ്മിച്ച് കഴിഞ്ഞു, ബാക്കിയും റോഡുകൾ പൈപ്പിട്ട് കഴിഞ്ഞിട്ടേ പൂർത്തീകരിച്ച് വരാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ തടസ്സമില്ല. വളരെ വിശദമായ ചർച്ച നടന്നതായതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ